രാശിചക്രത്തിലെ എട്ടാം രാശിയായ വൃശ്ചികത്തിന്റെ അധിപനായി ആചാര്യന്മാർ സങ്കല്പിച്ചിരിക്കുന്നത് നവഗ്രഹങ്ങളിൽ വെച്ച് കമാൻഡർ ഇൻ ചീഫായ ചൊവ്വയാണ്. ബലം, സാഹസികത, സഹോദരങ്ങൾ, അപകടങ്ങൾ, അഗ്നി, പാചകാലയം, മേധസ്, പ്രഹരം, രക്തം, ആയുധങ്ങൾ, സുബ്രഹ്മണ്യൻ, ഭഗവതി, കാമം തുടങ്ങിയവയുടെ കാരകനായ ചൊവ്വയ്ക്ക് ക്രൂരഗ്രഹമെന്നും മംഗളദായകനെന്നും പേരുകളുണ്ട്. ഇതേ വൃശ്ചിക രാശിയിൽ തന്നെയാണ് മനകാരകനായ ചന്ദ്രൻ നീചമാകുന്നതും. അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് മനസ്സ് തുറക്കാൻ വലിയ മടിയായിരിക്കും. ഇനി ജലരാശിയും സ്ത്രീരാശിയുമായ ഈ രാശിയുടെ രാശി സ്വരൂപം എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ അഴുക്കുചാലുകളിൽ കാണുന്ന തേൾ ആണ്. നമുക്ക് ചൊവ്വയുടെ വീരപരാക്രമങ്ങളെയും ചന്ദ്രന്റെ നീചാവസ്ഥയെയും രാശിസ്വരൂപമായ തേളിന്റെയും സഹായത്തോടെ വൃശ്ചിക രാശിക്കാരുടെ ആകൃതിയെയും സ്വഭാവത്തെ പറ്റി മനസ്സിലാക്കാം. വൃശ്ചിക രാശിക്കാരുടെ പൊതുവെയുള്ള ആകൃതി എന്ന് പറയുന്നത് വലുതും ചന്നലവുമായ നേത്രങ്ങളും വിരിഞ്ഞ മാറിടവും നീണ്ടു നിവർന്ന ശരീരവും കുറുകിയ കഴുത്തും ചതുരമുഖവും കട്ടിയുള്ള പുരികവും മുഖമാംസപേശികളും തുടങ്ങിയവയാണ്. ഉള്ളിലൊരു അഗ്നിപർവ്വതം പുകയുകയാണെങ്കിലും പുറമേ ശാന്തരായി കാണപ്പെടുന്നതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏതൊരു സദസ്സിലും വളരെ മാന്യമായി അല്ലെങ്കിൽ അന്തസ്സോടെ പെരുമാറാൻ ഇക്കൂട്ടർക്ക് സാധിക്കും. അതുപോലെ തന്നെ വിരോധികളാണ് ഇവരുടെ മുന്നിൽ അകപ്പെടുന്നതെങ്കിൽ ഇവരുടെ തീക്ഷ്ണ ദൃഷ്ടികൾ കൊണ്ടുള്ള നോട്ടം മാത്രം മതി അവരെ അകറ്റാൻ. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന മട്ടിൽ പ്രശ്നങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും അതേസമയം പ്രശ്നങ്ങളെ ശരിക്കും മനസ്സിലാക്കി പ്രതികരിക്കാനുമുള്ള ഇവരുടെ കഴിവ് വളരെ പ്രസിദ്ധമാണ്. സ്വന്തം കഴിവുകളും ബലഹീനതകളും മനസ്സിലാക്കി പെരുമാറാനും ഇവർക്ക് നന്നായി അറിയാം. രാശിക്കും രാശിനാഥനും ബലവാനാണെങ്കിൽ വൃശ്ചികൻ രാശിക്കാർ ധൈര്യശാലികളും വ്യക്തമായ തീരുമാനങ്ങളും ആശയങ്ങളും ഉള്ളവരായിരിക്കും. തങ്ങളുടെ ആശയങ്ങൾ ആരുടെ മുമ്പിലും തുറന്നു പറയാൻ ഒട്ടും മടിയില്ലാത്തവരായിരിക്കും. ഏത് പ്രതിസന്ധികളെയും നേരിടാനും തയ്യാറായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ മനോധൈര്യവും അന്തസ്സും ആഭിജാത്യത്തോടെയുള്ള പെരുമാറ്റവും ആധുനികമായ വസ്ത്രധാരണവും ആരെയും ആകർഷിക്കുന്നതാണ്. സംസാരിക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഇക്കൂട്ടർ എടുക്കുന്ന തീരുമാനങ്ങൾ അതുപോലെ തന്നെ അടിയുറച്ചതായിരിക്കും. ശരിയാണെന്ന് തോന്നിയാൽ അതിനുവേണ്ടി പാരമ്പര്യ വിശ്വാസങ്ങളെയും തള്ളിപ്പറയാനും ഇവർക്ക് മടിയുണ്ടാവില്ല. സ്വന്തം ബലഹീനത അറിയുന്ന ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാറില്ല. ബുദ്ധിമാന്മാരായ ഇവർ വേദാന്തം, ജ്യോതിഷം തുടങ്ങിയ രംഗങ്ങളിലും മിടുക്കരായിരിക്കും. ലൈംഗിക കാര്യങ്ങളിൽ ഇണയെ തൃപ്തിപ്പെടുത്താൻ ഇവർക്ക് പ്രത്യേക വൈഭവം ഉണ്ടാവും. ഇനി രാശിക്കും ചൊവ്വയ്ക്കും ബലമില്ലെങ്കിൽ ഇവർ വളരെയധികം വിട്ടുവീഴ്ചകൾ ജീവിത വിജയത്തിനായി ചെയ്യേണ്ടി വരും. ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം കിട്ടുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ്. അതുകൊണ്ട് അത് കിട്ടാത്തവർ നൈരാശ്യവും ദേഷ്യവും കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല, അത് ദൈവഹിതമാണ് എന്ന് കരുതുക. ആ ഭാഗ്യവാന്മാർക്കെതിരെ അസൂയപ്പെട്ടിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ പരിധിക്കുള്ളിൽ മാത്രം ജീവിക്കാൻ ശ്രമിക്കുക, മുൻകോപം നിയന്ത്രിക്കുക. നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ സഹപ്രവർത്തകർ അഥവാ കുടുംബാംഗങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മോട് ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കാതിരിക്കുക. ലൈംഗിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുകയും ജീവിത പങ്കാളിയെ സമനായി കരുതുകയും വേണം. എതിർലിംഗക്കാരോടുള്ള പെരുമാറ്റം തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. തൊഴിലരംഗത്തായാലും മറ്റു മേഖലയിലായാലും തെറ്റ് കണ്ടുപിടിക്കുവാൻ ഇവർക്ക് പ്രത്യേക വൈഭവമുണ്ട്. ആ കഴിവ് ശരിയായി ഉപയോഗിക്കണം. ജീവനക്കാരിലോ സഹപ്രവർത്തകരിലോ കുടുംബാംഗങ്ങളിലോ തെറ്റ് കണ്ടാൽ അവരെ രഹസ്യമായി വിളിച്ച് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ഉപദേശിക്കുകയും വേണം. അല്ലാതെ അവരെ പരസ്യമായി അവഹേളിക്കുവാൻ ശ്രമിക്കരുത്. തെറ്റ് എല്ലാവർക്കും സംഭവിക്കാറുള്ളതാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളായി കൂട്ടുകാരെ ഒരിക്കലും കാണരുത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആരാണ് നമ്മൾക്ക് ഉപകരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അനീതി എന്നിവയോട് സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ ഇക്കൂട്ടർക്ക് ഒരു മടിയും കാണില്ല. ആ സമരം അതിരിവിട്ടു പോയാൽ അറിയാതെ ക്രൂരതകളിലേക്കും ദേഹോപദ്രവങ്ങളിലേക്കും എത്താതിരിക്കുവാനും പരമാവധി ശ്രമിക്കണം. കാരണം ഇവരെ മുമ്പിൽ നിർത്തി കാര്യം കാണാൻ ആൾക്കാരുണ്ട്. അതിനാൽ നമ്മളെ പുകഴ്ത്തുന്നവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ജീവിത പങ്കാളിയിൽ ആഗ്രഹിച്ചത് നേടാൻ പരിശ്രമിക്കുകയും അത് നേടുകയും ചെയ്യുന്നവരാണ് ഇഷ്ടപങ്കാളിയാണ് ലഭിക്കുന്നതെങ്കിൽ വശ്യമായ സ്നേഹം കൊണ്ട് അവരെ വീർപ്പ് കൂട്ടിക്കുകയും ചെയ്യും. കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഇവർ വളരെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ആവിഷ്കരിക്കാനും അത് ഉറച്ച തീരുമാനങ്ങളിലൂടെ നടപ്പാക്കാനും കഴിവുള്ളവരായിരിക്കും. കഴിയുന്നതും എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് ആഗ്രഹമുള്ളവരാകയാൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു പങ്കാളിയാണ് ഇക്കൂട്ടർക്ക് ആവശ്യം. അതുപോലെ തന്നെ പരസ്യമായി ഇണയെ പുകഴ്ത്താൻ മടിയില്ലാത്ത ഇവരുടെ നേതൃത്വവും കൂടി ഇണ
ആവേശകരമായി സ്നേഹിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമാകും വൃശ്ചികൻ രാശിക്കാർ. ലൈംഗികമായി പൊതുവെ ആവേശം കൂടുതലുള്ളവരും ജീവിതം ശരിക്കും ആസ്വദിക്കേണ്ടതാണ് എന്ന ചിന്താഗതിക്കാരുമാണ് ഇക്കൂട്ടം. കഫപ്രകൃതി ആയതിനാൽ ജലമയങ്ങളായ രോഗങ്ങൾ ഇവരെ ശല്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ശരീരം തടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ദേഹത്ത് നീര് വരിക, രക്തസ്രാവം, മൂക്കൊലിപ്പ് എന്നിവ അടിക്കടി ഉണ്ടാകും. വൃശ്ചികം കാലപുരുഷന്റെ എട്ടാം രാശി ആയതിനാൽ ജനനേന്ദ്രിയ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതിനാൽ ലൈംഗിക രോഗങ്ങൾ, അർശസ് മലദ്വാര രോഗങ്ങൾ, തീണ്ടാരി രോഗങ്ങൾ, യോനി രോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, കരൾ അസുഖങ്ങൾ, അപകടങ്ങൾ, ബ്ലഡ് പ്രഷർ, വിഷം ബന്ധപ്പെട്ട തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം.